ലീഗ് വിഷയത്തിൽ സിപിഎമ്മിനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ ലീഗിനെ പ്രകീർത്തിച്ച് യുഡിഎഫിൽ ഭിന്നത ഉണ്ടാക്കാനായിരുന്നു സിപിഎം ശ്രമമെന്നും എന്നാൽ അത് ബൂമറങ്ങായെന്നും സതീശൻ പരിഹസിച്ചു എന്നാൽ ഈ വിഷയത്തെ ചൊല്ലി എൽഡിഎഫിൽ പ്രശ്നമായെന്നും സതീശൻ കളിയാക്കി ഗവർണർ വിരുന്നിന് ക്ഷണിച്ചപ്പോൾ തന്നെ സ്ഥലത്തുണ്ടാകില്ലെന്ന മറുപടി നൽകിയിരുന്നുവെന്നും ക്ഷണിച്ച് ക്ഷണിച്ച് ഇപ്പോൾ എൽഡിഎഫും ഉഭയകക്ഷി ചർച്ച വിളിച്ച് പ്രശ്നം പരിഹരിക്കേണ്ട അവസ്ഥയിലാണെന്നും സതീശൻ പറഞ്ഞു ഗവർണർ വിഷയത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചെങ്കിലും അദ്ദേഹം കുറ്റപ്പെടുത്തി കൂടി ആലോചിച്ച് ചർച്ച നടത്തിയാണ് തീരുമാനമെടുത്തത് വൈസ് ചാൻസലർ സംബന്ധിച്ച് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത് ഫലപ്രദമായ നിർദ്ദേശമാണെന്ന് സതീശൻ വ്യക്തമാക്കി യുഡിഎഫിന് ഒരേ നിലപാടാണ് കെപിസിസി രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉയർന്നുവന്ന നിർദ്ദേശം യുഡിഎഫ് നേതാക്കളുമായി ചർച്ച ചെയ്താണ് അന്തിമ തീരുമാനമെടുത്തതെന്നും വിഡി സതീശൻ പറഞ്ഞു ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ സംവിധാനം ഏർപ്പെടുത്താനുള്ള ബില്ലിനെ എതിർക്കുമെന്നാണ് പ്രതിപക്ഷം ആദ്യം മുതൽ പറഞ്ഞത് യുഡിഎഫ് ഒരിക്കലും ഗവർണറോടൊപ്പം നിന്നിട്ടില്ല ഗവർണറും മുഖ്യമന്ത്രിയും ഒരുമിച്ച് നിന്നാണ് തെറ്റായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതെന്നും സതീശൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ചാൻസലർമാരെ സർക്കാരിന് തന്നിഷ്ടം പോലെ നിയോഗിക്കാവുന്ന വ്യവസ്ഥകളാണ് നിയമത്തിലുള്ളതെന്നും സതീശൻ പറഞ്ഞു അനധികൃത നിയമനങ്ങളെ അടക്കം വെള്ളപൂശാനാണ് നീക്കം സർവകലാശാല ഭേദഗതിയിൽ ഫലപ്രദമായ നിർദ്ദേശങ്ങളാണ് പ്രതിപക്ഷം വച്ചത് മാർക്സിസ്റ്റ് വൽക്കരണ ഭയം പ്രതിപക്ഷത്തിനുണ്ടെന്നും നിയമസഭാ സമ്മേളനം ബഹിഷ്കരിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ട് സതീശൻ പറയുകയുണ്ടായി ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്ന് നീക്കുന്ന ബില്ല് നിയമസഭ പാസാക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് ശേഷം സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട ബില്ല് ഇന്ന് നിയമസഭയിൽ ചർച്ചയ്ക്കെടുത്തപ്പോൾ പ്രതിപക്ഷം വീണ്ടും മാറ്റം നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് നിർദ്ദേശിച്ച മാറ്റങ്ങളോടെയാണ് ബില്ലിന്ന് സഭയിലെത്തിയത് എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഭാഗികമായി സർക്കാർ അംഗീകരിച്ചു പക്ഷേ വിരമിച്ച ജഡ്ജി ചാൻസലർ ആകണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശം സർക്കാർ നിരാകരിച്ചതോടെ സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം ഇറങ്ങിപ്പോയി പിന്നീട് ഭരണപക്ഷ അംഗങ്ങളുടെ പിന്തുണയോടെ ബില്ല് പാസാക്കി തുടർന്ന് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു സംസ്ഥാനത്തെ 14 സർവകലാശാലകൾക്കുമായി ഒരൊറ്റ ചാൻസലർ മതിയെന്നായിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ വിരമിച്ച ജഡ്ജ് ചാൻസലർ ആകണം ചാൻസലറെ നിയമിക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ഉൾപ്പെട്ട സമിതി വേണമെന്നായിരുന്നു വി ഡി സതീശൻ ആവശ്യപ്പെട്ടത്.